നമസ്കാരം, എൻ്റെ പേര് നെജു. നല്ല സിനിമകളെക്കുറിച്ച് സംസാരിക്കാനാണ് എൻ്റെ ഈ എളിയ ശ്രമം. സിനിമകൾ തിയേറ്ററുകളിൽ വരുന്നതിനനുസരിച്ച് സിനിമകളെക്കുറിച്ച് വാർത്തകളും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാത്തവരുമുണ്ട്, അറിയുന്നവരുമുണ്ട്. അറിയാത്തവരോട് എന്നെ കണ്ടിട്ടില്ലാത്തവരോട് പറയുന്നു, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുണ്ടല്ലോ, ആ വ്യക്തി തന്നെയാണ് ഞാൻ. ഇനി എന്നെ ആരും കണ്ടിട്ടില്ലെന്ന് പറയത്തില്ലല്ലോ. സിനിമ എന്ന് പറയുന്നത് സിനിമയോടാണ് എൻ്റെ പ്രണയം. അങ്ങനെ ഉള്ള എത്ര പേര് ഉണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാത്തരം സിനിമകളെ കാണാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന, ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് അമേരിക്കയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഇവിടെ എന്ന സിനിമയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പല സിനിമകളെടുത്തും ശ്യാമപ്രസാദ് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ എന്ന സിനിമയിലൂടെ എങ്ങനെ ശ്യാമപ്രസാദ് നമ്മളെ വിസ്മയിപ്പിക്കുന്നു എന്ന് കാത്തിരിക്കുകയാണ് ഞാൻ. ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജും ഭാവനയും നിവിൻ പോളിയും ആണ് മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നതെന്നാണ് ആദ്യ വിവരം ലഭിച്ചത്. അതുകൂടാതെ അമേരിക്കയിൽ തന്നെയുള്ള കുറച്ച് പേരും ഈ സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ എൻ്റെ കാത്തിരിപ്പ് ഈ സിനിമയ്ക്കുപരി അഗ്നിസാക്ഷി എന്ന സിനിമയിൽ വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം എന്ന മനോഹരമായ ഗാനം ശ്യാമപ്രസാദ് സിനിമയിലൂടെ ശ്യാമപ്രസാദ് നമുക്ക് തന്നു. അതുപോലെ ഈ സിനിമയിലും വളരെയധികം മനോഹരമായ ഗാനങ്ങളുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കേവലം ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രമോഷൻ മാത്രമല്ല,
സിനിമയെ കൃത്യമായി, സിനിമകളെ കൃത്യമായി ഇപ്പം മനസ്സിലാക്കുന്ന എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു വേദിയാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് പ്രിയപ്പെട്ട സംവിധായകൻ തന്നെയാണ് ശ്യാം പ്രസാദ്, വളരെയധികം പ്രിയപ്പെട്ട സംവിധായകൻ തന്നെയാണ് ശ്യാമപ്രസാദ്. ശ്യാമപ്രസാദിൻ്റെ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത, ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള മാനസിക സംഘർഷം വളരെ മനോഹരമായി ശ്യാമപ്രസാദ് അത് തിരശീലയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ എന്ന ഈ സിനിമയും മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു മനോഹരമായ സിനിമയായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശ്യാമപ്രസാദിൻ്റെ സിനിമകൾ എന്നും എനിക്കൊരു വിസ്മയം തന്നെയാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി എല്ലാവരെയും പോലെ ഞാനും കാത്തിരിക്കുന്നു. വളരെയധികം കൗതുകത്തോടെയും ആകാംക്ഷയോടെയും. കഴിഞ്ഞ പ്രാവശ്യത്തെ ശ്യാമപ്രസാദിൻ്റെ സിനിമ ആർട്ടിസ്റ്റ് എന്ന സിനിമ, അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ സംഗീത സംവിധായകൻ ബിജിബാലായിരുന്നു. ഇത്തവണയും അദ്ദേഹം തന്നെ ആയിരിക്കുമോ സംഗീത സംവിധായകൻ, അതോ ആ ജോലി ശ്യാമപ്രസാദ് മറ്റാരെങ്കിലും ഏൽപ്പിക്കുമോ എന്നും കൗതുകകരമായി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, വളരെയധികം ഇഷ്ടപ്പെട്ട മൂന്നാല് സിനിമകളുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഓഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ക്ഷമിക്ക. എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ട, എനിക്ക് വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്ന ഒരു ചലച്ചിത്രമാണ് ഓം ശാന്തി ഓശാന. ആ ഒരു സിനിമ എന്ത് മനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അതിൻ്റെ ഘടന എന്ത് കൃത്യമായാണ്. ഒരു വീട് കിട്ടുന്ന ഉറപ്പോടുകൂടി ഒരു ചെറിയ കഥ എങ്ങനെ മനോഹരമാക്കാം എന്ന് മനസ്സിലാക്കി തിരക്കഥാകൃത്ത്. എഴുതി ചിട്ടപ്പെടുത്തി നമ്മളെ മനോഹരമായ ദൃശ്യങ്ങളോടെ ആ സിനിമ
ആസ്വദിപ്പിച്ചത് എന്നുള്ള ഒരു വളരെയധികം സന്തോഷം എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് ഹോട്ടൽ ആ ചലച്ചിത്രത്തിനെ കുറിച്ച് ആദ്യം ആ ചലച്ചിത്രത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ നായകനെ, ആ സിനിമയിലെ നായകനെ മാമുക്കോയ, ആ സിനിമയിലെ നായകൻ്റെ ജീവിതം മാമുക്കോയ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. ആ ഒരു സംഭാഷണം മാമുക്കോയ എന്ന വളരെ കഴിവുള്ള മികച്ച നടനായ മാമുക്കോയ പറഞ്ഞു തുടങ്ങിയത് തന്നെ ആ പടത്തിനൊരു വ്യത്യസ്തതയാണെന്ന് വളരെ കൗതുകത്തോടെ അതും ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഉള്ള ഒരു ഗ്രാമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് കൂടി ഞാൻ സംസാരിച്ച് ഈ ഓഡിയോ അവസാനിപ്പിക്കുന്നു. അത് ഏത് പടമാണെന്ന്, ഏത് സിനിമയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും. ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും വികാരങ്ങളും ആ ഒരു സിനിമയിലൂടെ സംവിധായകൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായി എനിക്ക് എപ്പോൾ കണ്ടാലും വീണ്ടും വീണ്ടും കാണണമെന്ന്, ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ടാലും പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് പിന്നെയും കാണിച്ചാലും ഞാൻ കാണുന്ന ഒരു സിനിമയാണ് നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ശ്രീനിവാസൻ നായകനായ വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ ചായക്കടയും ഒരു ഗ്രാമത്തിൻ്റെ ഡാൻസ് ടീച്ചറും ഒരു ഗ്രാമത്തിൻ്റെ ഹാജിയാരും ഒരു ഗ്രാമത്തിൻ്റെ പശുക്കച്ചവടക്കാരനും ഒരു ഗ്രാമത്തിൻ്റെ നിത്യരോഗിയും നായകൻ്റെ അച്ഛൻ ഭയങ്കര ഒരു സന്തോഷം തരുന്ന, ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന ഗ്രാമത്തിലെ സുന്ദരിയും ഒരുപാട് സന്തോഷം തരുന്ന സിനിമയാണ് പൊന്മുട്ടയിടുന്ന താറാവ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ തിരക്കഥ ആരാണെന്ന് എനിക്ക് അറിഞ്ഞു പോകണം. ഏതായാലും സത്യനന്ദിക്കാരാണ് അത് സംവിധാനം ചെയ്തതെന്നറിയാം. സത്യനന്ദിക്കാടിനെ എനിക്ക് സത്യനന്ദിക്കാടിനോട് എനിക്ക് തീർത്താത്തിരാത്ത, എന്നെ അദ്ദേഹത്തിന് അറിയത്തില്ല എങ്കിലും എനിക്ക് തീർത്താത്തിരാത്ത നന്ദി. ഇത്രയും നല്ലൊരു സിനിമ അദ്ദേഹം എനിക്ക് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് തന്നതിൽ അല്ലെങ്കിൽ ലോക പ്രേക്ഷകർക്ക് തന്നതിൽ ഒരുപാട് നന്ദി. ആ സത്യനന്ദിക്കാടെന്ന സംവിധായകനോട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഓഡിയോ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ സിനിമകളെക്കുറിച്ച് കൃത്യമായി അഭിപ്രായമുള്ളവർ എന്നെ അറിയിക്കണം. നമുക്ക് അങ്ങനെ ഒരു നല്ല സിനിമാ സംസ്കാരം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. നല്ല സിനിമകളെ നമുക്കെപ്പോഴും നല്ലതാക്കി വിജയിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സിനിമാ സംസ്കാരം വളരെ ഒരു മെച്ചപ്പെട്ട സംസ്കാരത്തിലേക്ക് നമുക്ക് കുറച്ച് പേര് ശ്രമിച്ച് ഒരു നല്ലൊരു സിനിമാ സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്
എൻ്റെ ഈ ഓഡിയോ മറ്റുള്ളവരിലും എത്തിക്കാൻ എൻ്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം നെജു ഭാരതം. നന്ദി, നമസ്കാരം.